യുവർസൊക്കെ സംസാരിക്കാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൺബോക്സിംഗ് ഡ്യൂഡ് ഗൈസ്. സോ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ, അതിന് മുമ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം വിചാരിക്കും. നമ്മളെ സെറ്റപ്പ് ചെറുതായിട്ട് മാറ്റിയിട്ടൊന്നുമില്ല, ഞാൻ ക്യാമറൻ്റെ ആംഗിൾ മാറ്റിയിട്ടുള്ളത്. സാധാരണ ക്യാമറ ഞാൻ ആ ഭാഗത്താണ് വെക്കാറ്. സോ ഇന്ന് ജസ്റ്റ് ഈ ഭാഗത്ത് വെച്ച്, വേറെ ഒന്നല്ല. ഇന്നിപ്പം സൂര്യൻ അവിടെ നിന്നാണ് വരുന്നത്. സോ ഞാനെപ്പോഴും സൺലൈറ്റാണ് യൂസ് ചെയ്യാറ്. എക്സ്ട്രാ ലൈറ്റൊന്നും എനിക്കിഷ്ടമല്ല, കാരണം അത് വെച്ച് കഴിഞ്ഞാൽ കുറേ കളർ ഗ്രേഡിങ്ങും കാര്യങ്ങളൊക്കെ വേണ്ടി. ഇതാകുമ്പോൾ നോർമൽ ക്വാളിറ്റി നിങ്ങൾക്ക് വീഡിയോ കാണാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഐഫോണിനെ പറ്റിയാണ് ഗൈസ്. ഐഫോൺ, ഓക്കെ, ഐഫോണിനെ പറ്റി ഞാൻ കുറേ പേര് പറയാം. ഇനി ഐഫോണിനെ പറ്റി വീഡിയോ എടുത്തെന്ന് പറയാം, പക്ഷേ ഞാൻ ഐഫോണ് വാങ്ങിയത് കൊടുത്തതിനെ പറ്റി അതൊന്നല്ല. ഓക്കെ, ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ, ഐഫോൺ 2020 ഐഫോൺ വരുമ്പോൾ ഐഫോൺ എങ്ങനെ ആയിരിക്കും, ഐഫോണിൻ്റെ ക്വാളിറ്റി, ഐഫോണിൻ്റെ ഡിസൈൻ മാറോ. നിങ്ങൾക്കറിയാം ഐഫോൺ എല്ലാ വർഷവും 3 വർഷം കൂടുമ്പോഴാണ് തോന്നുന്നു, എനിക്ക് തെറ്റില്ലെങ്കിൽ 3 വർഷം കൂടുമ്പോൾ ഐഫോണിൻ്റെ ഡിസൈൻ മാറാറുണ്ട്. ഓക്കെ, നമ്മളെ ലാസ്റ്റ് കണ്ട ഡിസൈൻ ഐഫോൺ 10 ഡിസൈനാണ്. ഇപ്പം 3 കൊല്ലമായി, കാരണം ഐഫോൺ 10 ഇറങ്ങിയ ശേഷം 10X Max, 10X Plus അങ്ങനെ കുറച്ച് സംഭവങ്ങൾ ഇറങ്ങി. പിന്നെ ഇപ്പോൾ ഐഫോൺ 11 ഇറങ്ങി, അതുപോലെ തന്നെ അങ്ങനത്തെ 2-3 സെറ്റപ്പ് ഇറങ്ങി. പക്ഷേ സെയിം ഡിസൈൻ ആണ്, ഒരു വ്യത്യാസമില്ല. ഓക്കെ, സെയിം ഡിസൈനിലാണ് എല്ലാ സമയം. എല്ലാത്തിനും കാരണക്കാരാ നോച്ച് അവിടെ തന്നെ ഉണ്ട്. സോ അത് എടുത്തു മാറ്റുന്ന ഒരു പരിപാടി ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. അപ്പം ഞാൻ എന്ത് വീഡിയോ പറഞ്ഞത്, 2020 ആവാൻ ഇപ്പോൾ സെപ്റ്റംബർ, ഓക്കെ, വായിച്ചു നോക്കണ്ട, സെപ്റ്റംബർ അല്ല ഒക്ടോബർ ആണ്, നവംബർ ഡിസംബർ, നെക്സ്റ്റ് സെപ്റ്റംബർ ആകുമ്പോഴത്തേന്, 2020 സെപ്റ്റംബർ ആകുമ്പോഴത്തേനും നമ്മൾ ഐഫോണിൽ ചില വ്യത്യസ്തമായ സംഭവങ്ങളൊക്കെ ചിലപ്പം ഒന്നിടായില്ല. നിങ്ങൾ നെറ്റ് സെർച്ച് ചെയ്താൽ അടിപൊളി ക്വാളിറ്റിയുള്ള സംഭവങ്ങളൊക്കെയാണ്, അതൊക്കെ ഫേക്കാണ് ഗൈസ്. റിയാലിറ്റി എന്താ ഞാൻ പറയുന്നത്, അതുപോലെ തന്നെ എൻ്റെ കുറച്ച് തോട്ടും കാര്യങ്ങളൊക്കെ എൻ്റെ ഇതിൽ എങ്ങനെ ആയിരിക്കണം വരണം എന്ന് ഞാൻ പറയാം. പക്ഷേ ആപ്പിൾ അങ്ങനൊന്നും ചെയ്യില്ല, എൻ്റെ വീഡിയോ ഒന്നും അവർ കാണാറില്ല, കാണാൻ എന്തോ നന്നായി പോയി. ഓക്കെ, സോ ഞാൻ അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൊക്കെ അമർത്തും. ഓക്കെ, അപ്പോൾ നേരെ വീഡിയോയിലേക്ക്. അപ്പോൾ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ഫോൺ ഇതാണ്, കണ്ടില്ല, നമ്മൾ 1+7 Pro ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ ആപ്പിൾ യൂസ് ചെയ്തിരുന്നു, പക്ഷേ അതിപ്പം കൊടുത്ത് വേറെ ഒന്നും കണ്ടല്ല. ഞാൻ പറഞ്ഞത് ഓക്കെ, ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ട്, പക്ഷേ ആപ്പിളിൽ 2020 വരാൻ പോകുന്ന ഒരു അടിപൊളി ഒരു വലിയൊരു സംഭവമായിട്ട് അവർ ഇറക്കാൻ പോകുന്ന ഒരേ ഒരു കാര്യമാണ്, അല്ല വേറെയും കാര്യങ്ങൾ. പക്ഷേ നമ്പർ 1 എന്താണെന്ന് വെച്ചാൽ USB-C പോട്ട്. ഓക്കെ, ആപ്പിൾ ഇപ്പോഴും നിങ്ങൾ വിചാരിക്കും ആപ്പിൾ എന്നോ ഇറങ്ങിയാൽ, പക്ഷേ ആപ്പിളിൽ ഇപ്പോഴും നിങ്ങൾ നോക്കിക്കണം, ലൈറ്റ്നിംഗ് പോട്ടാണ്. ഇപ്പോൾ ആപ്പിൾ 11 Pro ഒക്കെ ഇറങ്ങി, അത് ലൈറ്റ്നിംഗ് പോട്ടിലാണ് ഇറങ്ങിയത്. എന്താ അറിയില്ല, അവരുടെ വയറ് ഒന്നും വിറ്റ് പോയില്ലെന്ന് തോന്നുന്നു. സോ അത് നിങ്ങൾ ആ സീ പോട്ടിലേക്ക് ആക്കും അവർ 2020 അവർ വലിയൊരു സംഭവമായിട്ടൊക്കെ ചെയ്യുക. കാരണം വെച്ചാൽ ഇതുവരെയുള്ള ആപ്പിളിൽ എല്ലാത്തിലും ലൈറ്റ്നിംഗ് പോട്ടാണ്. ഒരുപാട് ആൾക്കാർ റിക്വസ്റ്റ് ചെയ്യുക, ലൈക്ക് എവറി വൺ, എല്ലാവരും റിക്വസ്റ്റ് ചെയ്തൊരു കാര്യമാണ് ആപ്പിളിലെ സീ പോട്ട്. കാരണം വെച്ചാൽ ചെറിയൊരു സീ പോട്ടാണ് അത്. ഇത് പക്ഷേ ഇത് അവരുടെ ആപ്പിളിലെ ഒരു സീ പോട്ട് ആയിക്കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ വരിക, നിങ്ങൾക്ക് അറിയാനാണ്. കാരണം എൻ്റെ ഇപ്പോൾ ഒരു ഐഫോൺ ഉണ്ട്, അതുപോലെ എൻ്റെ ഒരു ആൻഡ്രോയിഡ്. സോ ഞാനിപ്പോൾ ഈ ഒരു ഫോണും കൊണ്ട് ഞാനിപ്പോൾ എങ്ങോട്ട് പോകണം, അല്ലെങ്കിൽ വീട്ടിലേക്ക് അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും പോകണേ, എനിക്ക് 2 ചാർജറും 2 വയറും എടുക്കണം. നിങ്ങൾ ആലോചിച്ച്, 2 ചാർജറും 2 വയറും എടുത്താൽ മാത്രമേ, അതായത് ചാർജർ വയറും കണക്ട് എടുത്താൽ മാത്രമേ എനിക്ക് ഒരു സ്ഥലത്ത് പോയി ഐഫോൺ ചാർജ് ചെയ്യാൻ വേറെ, അതുപോലത്തെ ഇത് ചാർജ് ചെയ്യാൻ വേറെ. പക്ഷേ അതുപോലെ തന്നെ ഞാനിപ്പോൾ കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്യാൻ ഐഫോൺ കണക്ട് ചെയ്യാൻ വേറൊരു ചാർജർ, അതുപോലെ തന്നെ ഇത് കണക്ട് ചെയ്യാൻ വേറൊരു വയറ്. അതാണ് ഗൈസ്. പക്ഷേ അതൊന്നായിക്കാതെ നിങ്ങളൊന്ന് ആലോചിക്കുക, ഒരൊറ്റ ചാർജർ എടുത്താൽ മതി, എങ്ങോട്ട് വേണമെങ്കിലും പോയി, ഏത് ഡിവൈസ് വേണമെങ്കിൽ കണ്ടെ, ഏത് ഫോൺ വേണമെങ്കിലും കണ്ടെ, അതുപോലെ തന്നെ ഏത് കമ്പ്യൂട്ടർ വേണമെങ്കിൽ കണ്ടെ, അത് എല്ലാത്തിനും കൂടി ഒരു വയറായി, അത് ഐഫോൺ മാത്രമേ ഉള്ളൂ ചേഞ്ച് ചെയ്യാൻ. സോ ഐഫോണും കൂടി അത് സീപ്പോട്ട് ആക്കിക്കഴിഞ്ഞാൽ യെസ് എത്ര കൂളാണ്. കാരണം നമുക്ക് ഒരുപാട് സമയം, അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ലാഭിക്കാം. ഓക്കെ, രണ്ടാമത്തെ സംഭവം എന്താ വെച്ചാൽ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഐഫോണിൻ്റെ നോച്ച്, ഇത് ഐഫോൺ ഇവിടെ ഒരു സംഭവമുണ്ട് നോച്ച്. പക്ഷേ നമ്മൾ ഇങ്ങനത്തെ ഡിസ്പ്ലേലോ ഇല്ല, കാരണം ഓൾമോസ്റ്റ് പറഞ്ഞാൽ ഒരുവിധം എല്ലാ ആൻഡ്രോയിഡ് ഫോണും നോച്ച് ഒഴിവാക്കി കഴിഞ്ഞു. കാരണം എന്താ, നോച്ച് ഇല്ലായിരുന്നു നമ്മുടെ ഫോൺസിലൊന്നും, ബസൽസ് ആയിരുന്നു. പക്ഷേ ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ നോച്ച്, പക്ഷേ അതെല്ലാവരും പോക്കി പോക്കി ഇപ്പം കംപ്ലീറ്റ് ഒരു ഡിസൈൻ, ഒരു കിടിക്കാച്ച് വേറെ ലെവലിലേക്ക് വന്നിരിക്കുകയാണ്. എനിവേ 2020 ആ നോച്ച് പോകുന്നതാണ് കുറേ ആൾക്കാരുടെ വിചാരണ. കാരണം എന്താ വെച്ചാൽ ഓൾമോസ്റ്റ് എവറി ആൻഡ്രോയിഡ്, എല്ലാ ആൻഡ്രോയിഡ് ഫോൺസിൻ്റെ നോച്ച് ഇപ്പോൾ ഇല്ല, അതായത് ഒരു ഫോൺസിൻ്റെ നോച്ച് ഞാൻ ഇപ്പോൾ കാണുന്നില്ല. എല്ലാവരും എന്താ പറയുക, സംഭവങ്ങളൊക്കെ അടിപൊളിയാക്കി. ഇപ്പോൾ ആപ്പിളിൻ്റെ മാത്രമാണ് നോച്ച് അവിടെ ഇങ്ങനെ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ 2020 ആപ്പിൾ നോച്ച് ഒഴിവാക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെവർ, ഒരിക്കലുമില്ല. ഓക്കെ, കാരണം വെച്ചാൽ ആപ്പിളിൻ്റെ ഫേസ് ഐ ഡി അവിടെ കിടക്കണം. ആപ്പിൾ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു കാര്യമാണ് ഫേസ് ഐ ഡി. ഓക്കെ, അപ്പം അത് കളഞ്ഞുകൊണ്ട് ആപ്പിൾ ഒരിക്കലും ഒരു സംഭവം കൊണ്ട് ടെസ്റ്റിങ് ചെയ്യില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ആപ്പിൾ ഒരു പക്ഷേ അതിൻ്റെ സൈസ് കുറയ്ക്കും, അതായത് അവർ എന്താ പറയുക, നോച്ചിൻ്റെ സൈസ് കുറച്ചൊന്ന് കുറയ്ക്കും. അതല്ലാണ്ട് അത് കംപ്ലീറ്റ്ലി എടുത്ത് കളഞ്ഞിട്ട് നമ്മളെ ഇതുമാതിരി നമ്മളെ ഓപ്പോയും വിവോ അതുപോലെ തന്നെ ഒരുവിധം എല്ലാ ആൻഡ്രോയിഡ് ഫോണും ചെയ്യണമാർ പോപ്പപ്പ് ക്യാമറ, ഇൻസൈഡ് ഫിംഗർ പ്രിൻറ് റീഡർ അങ്ങനത്തെ സംഭവങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ട എനിക്ക് പറഞ്ഞു. കാരണം ഐഫോൺ അതൊക്കെ വരണമെങ്കിൽ കാലങ്ങൾ കുറേ കിടക്കുന്നു ഗൈസ്. കാരണം അത് കുറേ കഴിഞ്ഞാലേ വരുള്ളൂ. ഓക്കെ, അപ്പം അതിൻ്റെ സൈസ് കുറയും, അതുപോലെ തന്നെ ഇതിൻ്റെ ബസിൽസിൻ്റെ സൈസും കുറയും. അതായത് എത്ര പക്ഷേ ഇവർ ഇപ്പോഴുള്ള ഡിസൈൻ ഇല്ല, ഇപ്പോൾ ആപ്പിൾ 11 ഇറങ്ങിയില്ല ഒരു ഡിസൈൻ. സോ ആ ഡിസൈൻ തന്നെ ആയിരിക്കും നമ്മളുടെ ഈ ഒരു 2012 ഇറങ്ങാൻ പോകുന്ന, ഐ മീൻ 2020 ഇറങ്ങാൻ പോകുന്ന ഐഫോണിന്. പക്ഷേ അതിൻ്റെ ഡിസ്പ്ലേൻ്റെ സൈസ് കൂടും, അതായത് ബാക്കിയുള്ള എല്ലാ ബസിൽസും കുറയും, ഡിസ്പ്ലേൻ്റെ സൈസ് കുറയും, മെയിൻ ഫോണിൻ്റെ സൈസ് എക്സാക്ട്ലി ആ സെയിം തന്നെ ആയിരിക്കും. സോ നോ ഡൗട്ട്.
ഓക്കെ ഈ അതന്നെ ആയിരിക്കും 2020 ഇറങ്ങാൻ പോകുന്നത്. പിന്നെ ഒരു മേജർ അപ്ഗ്രേഡ്, എനിക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു അപ്ഗ്രേഡ് പറയുന്നത്, അതിൻ്റെ ക്യാമറ നമുക്കറിയാം ക്യാമറ ദി ബെസ്റ്റ് ആണ്. അതിന് ഇനി ഒരു അപ്ഗ്രേഡിൻ്റെ ആവശ്യമില്ല, കാരണം ആപ്പിൾ നമ്മൾ ഫോൺ ചിലവർ ഫോൺ വാങ്ങുന്നത് തന്നെ ആപ്പിളിൻ്റെ ക്യാമറക്കാണ്. സോ ദി ബെസ്റ്റ് ക്യാമറ ഇൻ ദി വേൾഡ് റൈറ്റ് നോ, അല്ലെങ്കിൽ ഇൻ ദി പ്ലാനറ്റ് റൈറ്റ് നോ എന്ന് പറഞ്ഞാൽ ആപ്പിളിൻ്റെ തന്നെയാണ്. സോ നോ ഡൗട്ട്. ഓക്കെ, അപ്പോൾ അതിന് പിന്നൊരു അപ്ഗ്രേഡ്, എനിക്ക് താല്പര്യമുള്ള അപ്ഗ്രേഡ് പറഞ്ഞാൽ അതിൻ്റെ ഡിസ്പ്ലേ 90 Hz വേണമെന്ന് പറയില്ല. ഓക്കെ, 60+ എന്താ പറയുക, ഒരു 70 Hz അല്ലെ 85 Hz. ഇപ്പോൾ ഏതോ MI ഫോൺ അങ്ങനെ ഏതൊക്കെ ഒരു ഫോൺ വരുന്നുണ്ട്, ഏതാ പറയുക 80 Hz, അതുപോലത്തെ 85 Hz വരും. സോ അങ്ങനത്തെ ഒരു റിഫ്രഷ് റേറ്റ് നമ്മുടെ ഐഫോണിൽ വന്നെങ്കിൽ അത് കുറച്ചുകൂടി സ്മൂത്താണ്. ഓൾറെഡി ഐഫോൺ സ്മൂത്താണ്, പക്ഷേ അത് ലോഞ്ചേഴ്സും കാര്യങ്ങളൊക്കെ വെള്ളം ഒഴുകി കളിക്കുന്നതായിരിക്കും. ഇങ്ങനെ ആപ്പൊക്കെ ഇങ്ങനെ പോകണമെന്ന് നിങ്ങൾക്ക് ഐഫോണിൽ കാണാം. സോ അത് കാണണമെങ്കിൽ 90 Hz അല്ലെങ്കിൽ 85 60 above Hz വന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കുറച്ചുകൂടി ഫീൽ ചെയ്യാൻ കഴിയും. സോ പിന്നെ ഒരു മേജർ അപ്ഗ്രേഡ് ആണ് അതിൻ്റെ ഡിസൈനാണ്. ഡിസൈന് ബോക്സ് രൂപത്തിൽ, നമ്മൾ ഐഫോൺ 5S എന്നൊക്കെ പറഞ്ഞില്ലേ, അതൊരു ബോക്സ് ഡിസൈൻ, അത് വല്ലാത്തൊരു കിട്ടുക. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഡിസൈനാണ് ബോക്സ് ഡിസൈൻ. ഓക്കെ, അതായത് ഐഫോണിൽ മാത്രമാണ് പിടിക്കുമ്പോൾ നല്ലൊരു ഗ്രിപ്പ് കിട്ടും. സോ അങ്ങനത്തെ സംഭവം ഐഫോണ് 12 വരാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. കറക്റ്റ് ബോക്സിൽ വരും. സോ ഐഫോൺ കുറച്ചുകൂടി ലുക്ക് കൂടും ഗൈസ്. ഈ ആ വളവൊന്നുമില്ലാതെ കറക്റ്റ് ഒരു തിക്ക് പേപ്പർ പിടിക്കുന്ന, അതായത് തിക്ക് ബുക്ക് പിടിക്കുന്ന മാതിരി നമുക്ക് തോന്നും. സോ അത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ഐഫോണിൽ ഇനി വരാനിരിക്കുന്ന കാര്യം. സോ നോ ഹൈപ്പ്. ഓക്കെ, വലിയ ഹൈപ്പൊന്നും കൊടുക്കണ്ട, ഡിസൈനിലൊന്നും വലിയ ചേഞ്ച് ഒന്നും വരില്ല എന്നാണ് അവരുടെ ട്വീറ്റും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത്. ഈ കുറേ ലീക്സൊക്കെ ഉണ്ട്, ഇനിയിപ്പോൾ അത് മാറുമെന്നും പറയാൻ പറ്റില്ല, കാരണം ഐഫോൺ പ്രൊഡക്ഷൻ തുടങ്ങിയിട്ടുണ്ടാവും നെക്സ്റ്റ് ഇയർത്തെ എന്നാണ് തോന്നുന്നത്. സോ യാ, ഇത്രയൊക്കെയാണ് വീഡിയോ. സോ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വിളിച്ച് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഇത്രയൊക്കെ തന്നെ. സോ അടുത്ത വൈകുന്നേരം 5 മണിക്കാണ് സീസൺ. ബൈ.